ഹായ് സ്റ്റുഡൻസ് ഐം പ്രവീൺ സെബാസ്റ്റ്യൻ പോൾ ഇന്ന് നമ്മൾ യു എം എൽ ഡയഗ്രത്തിലെ സീക്വൻസ് ഡയഗ്രാം എന്ന ടോപ്പിക്കുമായിട്ടാണ് കാണുന്നത് സോ സീക്വൻസ് ഡയഗ്രാം എന്നാൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഇവൻ്റുകളെ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിനെ ഒരു എൻവയോൺമെൻറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴാണ് ഒരു ആക്ഷൻ പെർഫോം ചെയ്യുന്നത് ഏത് ഓർഡറിലാണ് അത് പെർഫോം ചെയ്യുന്നത് ഹൗ ആൻഡ് ഇൻ വാട്ട് ഓർഡർ എ ഗ്രൂപ്പ് ഓഫ് ഓബ്ജെക്ട് വർക്ക് ടുഗെദർ എങ്ങനെയാണ് ഈ ഗ്രൂപ്പ് ഓഫ് ഓബ്ജെക്ട്സ് വർക്ക് ചെയ്യുന്നത് ഏത് ഓർഡറിലാണ് വർക്ക് ചെയ്യുന്നത് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു യു എം എൽ ഡയഗ്രമാണ് സീക്വൻസ് ഡയഗ്രാം ഇതിൻ്റെ മറ്റൊരു പേരാണ് ഇവൻ്റ് ഡയഗ്രോ എന്നോ അല്ലെങ്കിൽ ഇവൻ്റ് സിനാരിയോ എന്ന് പറയുന്ന പേരിലോ ഇതറിയപ്പെടാം സോ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് പോകാം ഒരു എ ടി എം ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ഒരു എക്സാമ്പിളിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് സോ ഇവിടെ നോക്കുക നമുക്ക് ഒരു കസ്റ്റമർ എന്ന് പറയുന്ന ഒരു യൂസർ ഉണ്ടാവും ഒരു എ ടി എം ഉണ്ടാവും ഒരു ബാങ്ക് സെർവർ ഉണ്ടാവും ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും സോ ഈ നാല് ആയിട്ടുള്ള എയ്തർ പേഴ്സൺ അല്ലെങ്കിൽ ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിലൂടെയാണ് ഈ എൻറ്റയർ എ ടി എം പ്രോസസ്സും നമുക്ക് നടത്താനായിട്ട് സാധിക്കുക സോ ഇവിടെ നോക്കുക ഫസ്റ്റ് ഞാൻ പറഞ്ഞു ആക്ടർ എന്ന് പറയുന്നൊരു പേര് പറഞ്ഞു അല്ലേ സോ ആക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ട് ഒരു സിസ്റ്റം ആയിട്ട്

മൂന്നാമത് വരുന്നതാണ് ലൈഫ് ലൈൻ എന്ന് പറയുന്നൊരു ടേം നമ്മൾ അറിഞ്ഞിരിക്കണം അതായത് ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ആക്ടർ എത്ര സമയം ഈ സിസ്റ്റത്തിനകത്ത് ആക്റ്റീവായിരിക്കും സോ ഈ ആക്റ്റീവായിട്ടുള്ള എത്ര ടൈം ഉണ്ടാവും ആ ടൈമിനെ സൂചിപ്പിക്കുന്നതാണ് ഒരു ഒബ്ജക്റ്റ് അല്ല അഥവാ അഥവാ ഒരു ആക്ടറിൻ്റെ ലൈഫ് ലൈൻ എന്ന് പറയുന്നത് ഇതൊരു വെർട്ടിക്കുലർ വെർട്ടിക്കലായിട്ടുള്ള ഒരു ഡാഷ് ലൈൻ കൊണ്ടായിരിക്കും ഒരു ലൈഫ് ലൈൻ എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ഇതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക സോ ഇവിടെ നോക്ക് ഒരു യൂസർ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ കൺസിഡർ ചെയ്തു ആ യൂസറിൻ്റെ താഴേക്ക് നമ്മൾ വെർട്ടിക്കലി ഒരു ഡാഷ്ഡ് ലൈനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്താൽ അതിനെ ലൈഫ് ലൈൻ സിമ്പിൾ എന്ന് വിളിക്കാം ഒരു എക്സാമ്പിൾ വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അത് മനസ്സിലാവും സോ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്തു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു എ ടി എം ട്രാൻസാക്ഷൻ ആണെങ്കിൽ കസ്റ്റമർ എന്ന് പറയുന്ന പറയുന്നൊരു ആക്ടറിനെ ഞാനിവിടെ വരച്ചു രണ്ടാമത് നോക്കുക എ ടി എം ഉണ്ട് ബാങ്ക് സെർവർ ഉണ്ട് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ഇതെല്ലാം ഏതൊരു എ ടി എം ആവാം ബാങ്ക് സെർവർ ആവാം അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഇതിനെയെല്ലാം നമുക്ക് ഒരു ഒബ്ജക്റ്റ് എന്നോ ക്ലാസ് എന്നോ വിളിക്കാം സോ ഇവിടെ നോക്കുക ഒരു കസ്റ്റമറും നമുക്ക് മൂന്ന് ഒബ്ജക്റ്റുകളും നമുക്കുണ്ട് സോ വെർട്ടിക്കലായിട്ട് നമ്മൾ എന്ത് ചെയ്തു ഈ നാല് പേർക്കും നമ്മൾ ലൈഫ് ലൈനുകളെ ആഡ് ചെയ്തു ഇനി നോക്കുക എങ്ങനെയാണ് ഈ കസ്റ്റമറും ഈ മറ്റ് ഒബ്ജക്റ്റുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇതിന് യൂസ് ചെയ്യുന്നതാണ് മെസ്സേജസ് സോ മെസ്സേജിനെ നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഒരു ബോൾഡായിട്ടുള്ളൊരു ആരോ ആയിരിക്കും ഇവിടെ മെസ്സേജിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക സോ കസ്റ്റമർ ആദ്യം എ ടി എം ആയിട്ട് റിയാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന ഒരു ആക്ഷൻ എന്ന് പറയുന്നത് ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഇൻസേർട്ട് കാർഡാണ് അല്ലേ ഒരു കസ്റ്റമർ ഒരു എ ടി എം മെഷീനിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഒരു കാർഡിനെ ഇൻസേർട്ട് ചെയ്യും സോ മെഷീൻ എന്ത് ചെയ്യും ബാങ്ക് സെർവറുമായിട്ട് കാർഡിൻ്റെ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് കിടക്കും സോ വെരിഫൈ ചെയ്തു ഓക്കെ ആണ് എങ്കിൽ കാർഡ് ഓക്കെ ആണ് എങ്കിലെന്തു ചെയ്യാം പിന്നിനെ എൻടർ ചെയ്യാനായിട്ട് പറയും സോ ഇവിടെ നോക്കുക പിന്നിനെ എൻടർ ചെയ്യാൻ പറയുന്നു അവിടെ ഒരു ഒരു ടേമിനും കൂടെ ഞാൻ ഇൻട്രഡ്യൂസ് ചെയ്യാണ് ഓൾട്ടർനേറ്റീവ് സിംബൽ ഓൾട്ടർനേറ്റീവ് സിമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ആക്ഷൻസ് ചിലപ്പോൾ പെർഫോം ചെയ്യേണ്ടതായിട്ട് വരും സോ ഇതിൻ്റെ സിമ്പിൾ നോക്കുക സിമ്പിൾ റൈറ്റ് സൈഡ് കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കുക ഒരു റെക്റ്റാംഗുലർ ബോക്സ് അതിൻ്റെ ടോപ്പ് ലെഫ്റ്റ് സൈഡിലായിട്ട് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്ന ലേബൽ നമ്മൾ കൊടുക്കണം അതിന് രണ്ട് പോർഷൻസ് ഉണ്ടാവും ഫസ്റ്റ് പോർഷനെ എന്നും രണ്ടാമത്തെ പോർഷനെ ഒരു എന്നും വിളിക്കാം ഒരു എക്സാമ്പിളിലൂടെ നമുക്കിത് പറഞ്ഞു പോകാം എന്താണ് ഓൾട്ടർനേറ്റീവ് എന്നുള്ളത് സോ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കാർഡ് ഇൻസേർട്ട് ചെയ്തു കാർഡ് വെരിഫൈ ചെയ്തു കാർഡ് ഓക്കെ ആണെങ്കിൽ പിന്നിനെ എൻട്രി ചെയ്യാൻ പറഞ്ഞു സോ ഈ ഒരു കസ്റ്റമർ പിൻ എൻ്റർ ചെയ്തു വേരിഫിക്കേഷന് വേണ്ടി എ ടി എം ബാങ്ക് സെർവറിലേക്ക് കൊടുത്തു സോ ബാങ്ക് സെർവർ ഉടനെ തിരിച്ച് റിപ്ലൈ കൊടുത്തു പിൻ ഓക്കെ ആണ് എന്ന് കൊടുത്തു ഓക്കെ ആണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ എ ടി എം മെഷീൻ എന്ത് ചെയ്യും എമൗണ്ട് എൻറ്റർ ചെയ്യാനായിട്ട് കൊടുക്കും പറയും സോ ഇവിടെ രണ്ട് രീതിയിലുള്ള മെസ്സേജസും കൂടെ ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ നമുക്ക് രണ്ട് രീതിയിലുള്ള ലൈൻസിനെ നമുക്ക് കാണാം അല്ലേ ബോൾഡായിട്ടുള്ള ഒരു ലൈനും കാണാം ഡാഷ്ഡായിട്ടുള്ള ലൈനും കാണാം സോ ബോൾഡ് ലൈനുകളെന്നു വെച്ചാൽ ഒരു കസ്റ്റമറോ അല്ലെങ്കിൽ ഒരു ആക്ടറോ സോ ഇവിടെ ഇവിടുത്തെ എക്സാമ്പിൾ കസ്റ്റമർ നോർമൽ കേസിൽ ഒരു ആക്ടറോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റോ മെസ്സേജുകൾ കൺവേ ചെയ്താൽ ആ റെപ്രസെൻറ്റേഷൻസിനെ മെസ്സേജ് റെപ്രസെൻറ്റേഷൻസിനെ അല്ലെങ്കിൽ ഒരു ഡേറ്റയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ആ ഡേറ്റ പോകുന്ന റെപ്രസെൻറ്റേഷൻസിനെ വിളിക്കുക റെപ്രസെൻറ്റേറ്റിനെയാണ് ബോൾഡ് ആയിട്ടുള്ള ലൈൻ ഡാഷ്ഡ് ലൈൻ ഡോട്ടഡ് ലൈൻസ് ആണ് എങ്കിൽ ഒരു മെസ്സേജിനുള്ള റിപ്ലൈ വിളിക്കുന്ന പേരാണ് അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷനാണ് ഡോട്ടഡ് ലൈൻ സോ രണ്ട് രീതിയിലുള്ള ലൈൻസ് ഉണ്ട് ബോൾഡ് ആയിട്ടുള്ള ലൈനും ഉണ്ട് ഡോട്ടഡ് ലൈൻസും ഉണ്ട് ബോൾഡ് ലൈൻ ആണ് എങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഡേറ്റായെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഇൻഫർമേഷൻ ഓർ മെസ്സേജസ് ആയിരിക്കും ഡോട്ടഡ് ആയിട്ടുള്ള ലൈൻസ് ആണെങ്കിൽ കിട്ടിയ ഒരു മെസ്സേജിനുള്ള റിപ്ലൈ റിപ്ലൈ ആണ് എങ്കിൽ ആ റിപ്ലൈ ആണെങ്കിലാണ് നമ്മളിവിടെ ഡോട്ടഡ് ലൈൻ വിളിക്കുക സോ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കായിരുന്നു സോ ഇവിടെ നോക്കുക പിന്നെ ഞാൻ എൻടർ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ അത് വാലിഡ് പിൻ ആവാം അല്ലെങ്കിൽ എനിക്ക് റോങ് ആയിട്ട് തെറ്റായിട്ട് ഒരു പക്ഷേ ഞാൻ എൻ്റർ ചെയ്ത് പോകാം സോ ഇവിടെ ഒരു ഓൾട്ടർനേറ്റീവ് കൊടുക്കുകയാണ് പിന്നെ വാലിഡ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൊടുക്കുന്നു വാലിഡ് അല്ല എങ്കിലും കൊടുക്കുന്നു സോ വാലിഡ് ആണ് എങ്കിൽ പിന്നിനെ വെരിഫൈ ചെയ്തു പിന്നെ ഓക്കെ ആക്കി ഓക്കെ ആയി കഴിയുന്നവണ് എ ടി എം മെഷീൻ കസ്റ്റമറിൻ്റെ അടുത്ത് എന്ത് ചെയ്യാം എൻറ്റർ ദി എമൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകും സപ്പോസ് ഇത് ഇൻവാലിഡ് ആയിരുന്നെങ്കിലോ സോ ഇവിടെയാണ് ആ ഓൾട്ടർനേറ്റീവ് സിംപിളിൻ്റെ ടോപ്പ് പോർഷനെ നമ്മൾ എന്ത് ചെയ്തു വാലിഡേഷൻ വാലിഡ് ആയിട്ടുള്ള കണ്ടീഷനായിട്ടും രണ്ടാമത്തെ പോർഷനെ നമ്മൾ ഇൻവാലിഡ് കണ്ടീഷൻ ഇൻവാലിഡ് ആണ് എങ്കിൽ ബാങ്ക് സെർവർ എ ടി എമ്മിനോട് പറയുകയാണ് ദ പിൻ ഈസ് ഇൻവാലിഡ് ഇൻവാലിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ടി എം മെഷീൻ എന്തു ചെയ്യും ആ കാർഡിനെ ഇജക്റ്റ് ചെയ്യും ഇൻ റോങ് യു ഹാഡ് എൻഡ് റോങ് പിൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ കാർഡിനെ നമ്മൾ എന്തു ചെയ്യും ഇജക്റ്റ് ചെയ്ത് കളയും ഇതേ കേസ് കാർഡിൻ്റെ വെരിഫിക്കേഷനും നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം ഓൾട്ടർനേറ്റീവ് കേസിനെ നമുക്ക് കാർഡ് സപ്പോസ് റോങ് ആയിട്ടുള്ളൊരു കാർഡ് വേണമെങ്കിലും നമുക്ക് ഇൻസേർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഡേറ്റ് കഴിഞ്ഞൊരു കാർഡ് ഇൻസേർട്ട് ചെയ്തു എന്ന് പറഞ്ഞൊരു ഓൾട്ടർനേറ്റീവ് നമുക്ക് കൊടുക്കാം സോ ഒരു എക്സാമ്പിൾ മാത്രമേ ഞാനിവിടെ കൺസിഡർ ചെയ്തുള്ളൂ പിന്നെ ഇൻവാലിഡ് ആണ് എങ്കിൽ കാർഡിന് എന്ത് ചെയ്യുക ഇജക്റ്റ് ചെയ്യുക സോ ഇതിന് ശേഷം കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഇതിന് ശേഷം വരുന്നത് എപ്പോഴും ആയിട്ടുള്ള കണ്ടീഷൻസിൻ്റെ ഇൻഫർമേഷൻസ് ആയിരിക്കും ഇതിന് ശേഷമായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക സോ കസ്റ്റമർ എന്ത് ചെയ്തു എ ടി എമ്മിലേക്ക് ഇൻസേർട്ട് ദി എമൗണ്ട് എന്ന് പറയുന്ന അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കടന്നു സോ ഇത് വാലിഡ് പിൻ വാലിഡ് ആണെങ്കിൽ മാത്രമേ ഇനിയുള്ള പ്രൊസീജിയർ നടക്കത്തുള്ളൂ സോ സപ്പോസ് പിൻ വാലിഡ് ആണ് എങ്കിൽ എമൗണ്ടിനെ കസ്റ്റമർ എന്ത് ചെയ്തു എ ടി എമ്മിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്തു സോ എ ടി എം മെഷീൻ എന്ത് ചെയ്തു ബാങ്ക് സെർവറിലേക്ക് ട്രാൻസാക്ഷനെ പ്രൊസീഡ് ചെയ്തു ബാങ്ക് സെർവർ ഉടനെ എന്ത് ചെയ്തു ബാങ്ക് അക്കൗണ്ടുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും സോ നമ്മുടെ അക്കൗണ്ടിനകത്ത് ആയിട്ടുള്ള എമൗണ്ട് ഉണ്ടോ എന്ന് വേരിഫിക്കേഷന് വേണ്ടി അയച്ചു സോ സഫീഷ്യൻ്റ് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ട് എങ്കിൽ ബാങ്ക് അക്കൗണ്ട് സെർവറിലേക്ക് വെരിഫിക്കേ വെരിഫൈഡ് അല്ലെങ്കിൽ ഇത് ആണ് പ്രൊസീഡ് ചെയ്യാം എന്നുള്ളൊരു മെസ്സേജിനെ കൺവേ ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യും ക്യാഷിനെ ഡിസ്പെൻസ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാനായിട്ടുള്ളൊരു പ്രൊസീജ്യറ് അവിടെ ടേക്ക് ഓവർ ചെയ്യും സോ ഈ ഒരു സ്റ്റെപ്പിലാണ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എമൗണ്ടിനെ എന്തു ചെയ്യുക ഡെബിറ്റ് ചെയ്യുക കുറയ്ക്കുന്നു സോ ഈ മെസ്സേജ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ബാങ്ക് സെർവറിലേക്ക് പോകുന്നു ബാങ്ക് സെർവർ എന്തു ചെയ്യും ഉടനെ അത് എ ടി എമ്മിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കും ക്യാഷിനെ എന്ത് ചെയ്യാം ഡിസ്പെൻസ് ചെയ്യാം സോ ഇങ്ങനെ ക്യാഷിനെ ഡിസ്പെൻസ് ചെയ്തതിനായിട്ട് ഓർഡർ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എ ടി എം എന്തു ചെയ്യും ഒരു കസ്റ്റമറിലേക്ക് ക്യാഷിനെ ഡെലിവറി ചെയ്യും അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ഈ ഒരു വർക്കിംഗ് സീക്വൻസിനെ ഒന്നൊക്കെ നമ്മൾ ആദ്യം എവിടെ നിന്നാണ് തുടങ്ങിയത് കസ്റ്റമർ ഒരു കാർഡിനെ ഇൻസേർട്ട് ചെയ്തു ഇവിടെ കാണുക ഓരോ മെസ്സേജുകളും ഒരു മെസ്സേജ് ഇപ്പോൾ ഒരു മെസ്സേജ് തീർന്നാലേ അടുത്തൊരു മെസ്സേജിലേക്ക് നമുക്ക് കടക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ എന്താണ് ഇതിൻ്റെ വർക്കിംഗ് സീക്വൻസ് എന്ന് ഈസി ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡയഗ്രാം ആണ് സീക്വൻസ് ഡയഗ്രാം എന്ന ഒരു യു എം എൽ ഡയഗ്രാം സോ ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക ഏതൊക്കെ സ്റ്റെപ്പുകളിലൂടെയാണ് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമും കൂടെ ഉണ്ട് ആക്ടിവേഷൻ ബോക്സ് അതായത് ഒരു ടാസ്ക് എത്ര സമയമാണ് ആക്റ്റീവായിട്ടിരിക്കുന്നത് അതല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് എത്ര സമയം ഈ പെർട്ടിക്കുലർ സീക്വൻസിൽ ആക്റ്റീവായിട്ടിരിക്കുന്നു സോ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ലോങ് റെക്റ്റാങ്കിളിലൂടെയാണ് നമ്മുടെ എക്സാമ്പിളിലേക്ക് വന്നുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം സോ ഇവിടെ നോക്കുക എ ടി എം എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഇൻസേർട്ട് കാർഡ് കസ്റ്റമർ കൊടുക്കുന്ന ഇൻസേർട്ട് കാർഡ് എന്ന സ്റ്റെപ്പ് മുതൽ ഡെലിവർ ക്യാഷ് വരെ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നു സോ ഇതാണ് ഇതിൻ്റെ ആക്ടിവേഷൻ ലൈൻ സോ എ ടി എം എന്ന് പറയുന്നത് കാർഡ് ഇൻസേർട്ട് എന്ന് പറഞ്ഞ മെസ്സേജ് കിട്ടുന്നത് മുതൽ ക്യാഷ് ഡെലിവറി ആകുന്നത് വരെ ആക്റ്റീവായിട്ട് നിൽക്കും ബാങ്ക് സെർവറിന് എടുത്തു കഴിഞ്ഞാൽ വെരിഫൈ കാർഡ് മുതൽ ഡിസ്പെൻസ് ക്യാഷ് എന്ന മെസ്സേജ് കൊടുക്കുന്നത് ആയിരിക്കും ബാങ്ക് സെർവർ എന്ന് പറയുന്ന ഈ പർട്ടിക്കുലർ ഓബ്ജക്റ്റ് ആക്റ്റീവായിട്ടിരിക്കുക ഇനി ബാങ്ക് അക്കൗണ്ടിനെ നോക്കിയാലോ ബാങ്ക് അക്കൗണ്ട് വളരെ കുറച്ച് സമയം ആക്റ്റീവ് ആകത്തുള്ളൂ അല്ലേ സോ ട്രാൻസാക്ഷൻ വെരിഫൈ ചെയ്ത് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ വരെ മാത്രമേ ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആയിരിക്കത്തുള്ളൂ കാരണം പിന്നെ വെരിഫൈ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കോഡ് എൻറ്റർ ചെയ്യുമ്പോഴോ ക്യാഷ് എത്ര എമൗണ്ട് ആണ് നമ്മൾ എൻറ്റർ ചെയ്യേണ്ടത് ഈ ഓപ്ഷൻസ് ചോദിക്കുമ്പോഴൊന്നും ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവായിട്ടിരിക്കേണ്ട കാര്യമില്ല സോ വളരെ കുറച്ച് സമയം മാത്രമേ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ക്ലാസ് ആക്റ്റീവായിട്ടിരിക്കത്തുള്ളൂ ഇവിടെ ശ്രദ്ധിക്കുക നമ്മൾ എക്സ്റ്റേണലായിട്ട് വരുന്ന കസ്റ്റമർ എന്ന ആക്ടറിൻ്റെ ലൈഫ് സ്പാനിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ല കാരണം ആക്ടർ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ആക്ടർ എന്ന് പറയുന്നത് ഈ എൻറ്റയർ പ്രോസീജിയറിലും ആക്റ്റീവായിട്ടിരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ഇതിനെ ഒരു എക്സ്റ്റേണൽ എൻറ്റിറ്റി എന്ന് വിളിക്കാം ഇദ്ദേഹം ഉള്ളതുകൊണ്ടാണ് ഈ എൻറ്റയർ സിസ്റ്റം മൊത്തം വർക്ക് ചെയ്യുന്നത് സോ ഈ എക്സ്റ്റേണൽ എൻറ്റിറ്റിയുടെ ലൈഫ് സ്പാനെ കുറിച്ച് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യത്തില്ല ഡിസ്കസ് ചെയ്യത്തില്ല സോ എല്ലാവർക്കും ഈ ഒരു ടോപ്പിക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ ഇതുപോലെയുള്ള എക്സാമ്പിൾസ് നിങ്ങൾ തന്നെ ഒന്ന് വരച്ച് വർക്കൗട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ആൻഡിൽ ദെൻ ഗുഡ് ബൈ ആൻഡ് താങ്ക് യു